ദാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ അകതാരിൽ ഉണർവിൻ്റെ പനിനീര് തൂകി അവിരാമം ഒഴുകി വരൂ വരദാനവാരിതേ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കരിച്ചോരി ജോൺ റോച്ചയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവ്യബലി അർപ്പിക്കുകയാണ്. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു നിമിഷമോർത്ത് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെയും ഈ അൽത്താരയിലേക്ക് സമർപ്പിച്ച് നമുക്ക് അപേക്ഷിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ സഹോദരെ, ഈ ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദത്തെടുപ്പിന്റെ കൃപയാൽ ഞങ്ങളെ പ്രകാശത്തിന്റെ മക്കളാക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. പാപാന്ധകാരത്തിന്റെ അധീനതയിൽപ്പെടാതെ സത്യത്തിൻ്റെ പ്രഭയിൽ എപ്പോഴും ഞങ്ങൾ പ്രശോഭിച്ചു നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. കുഞ്ഞു വളർന്ന് മുലകുടി മാറി. അന്ന് അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ, തൻ്റെ മകനായ ഇസഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. തന്മൂലം മകനെ ഓർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമ പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കണ്ട, സാറ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമ പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും, അവനും നിന്റെ മകനാണല്ലോ. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കൊടുത്തു.
മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബെർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു 50 ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്ന് സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, കർത്താവ് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. എളിയവൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, കർത്താവ് കേട്ടു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എളിയവൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, കർത്താവ് കേട്ടു. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? എളിയവൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, കർത്താവ് കേട്ടു. എല്ലാവരും തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. അല്ലേലൂയ. ഹല്ലേലൂയ. 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 കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു മറുകരെ ഗദരായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ടു പിശാചു ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും അവിടെ സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവരട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിനു മുൻപ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പോയിക്കൊള്ളുവിൻ. അവ പുറത്തു വന്നു പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാം തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ട് ഓടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചു ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ കണ്ട ജനങ്ങളാണ്. പക്ഷേ ഒരു വലിയ നഷ്ടം അവർക്ക് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഈശോയോട് പറഞ്ഞത് ഞങ്ങളുടെ നാട് വിട്ട് പോകണമെന്നാണ്. കാര്യം ശരിയാണ്, ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചു, സൗഖ്യങ്ങൾ കിട്ടി, അടയാളങ്ങൾ അവർ കണ്ടു. പക്ഷേ തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യം ഒരിക്കലും അവർ ആഗ്രഹിച്ചിരുന്നില്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ സഹനങ്ങൾ അതിനിടയിൽ വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ പിറുപിറുക്കുന്നത് ഇത് തന്നെയാണ്, എൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? അല്ലെങ്കിൽ സന്തോഷം മാത്രമുള്ളപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ദൈവവുമായിട്ട് ഒത്തുചേർന്ന് പോകുവാനായിട്ട് വളരെ സന്തോഷമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു തിരിച്ചടി ജീവിതത്തിൽ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എതിർക്കുന്നത് ദൈവത്തെ തന്നെയായിരിക്കും, ആദ്യം കുറ്റം പറയുന്നത് ദൈവത്തെ തന്നെയായിരിക്കും.
ഈയൊരു ജനങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിൽ തന്നെ ചിന്തിക്കും. ഓർക്കുക, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ സഹനങ്ങളും ജീവിതത്തിലുണ്ടാകും. അതാണ് കർത്താവിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വഴി. അപ്പോൾ സന്തോഷങ്ങൾ മാത്രം സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ തയ്യാറായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ വഴി ശരിയായ വഴിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സന്തോഷങ്ങളോടൊപ്പം സങ്കടങ്ങളും സഹിക്കുവാനും ആ ഒരു സാഹചര്യത്തിലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശ എപ്പോഴും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തവ ദർശനം ഈ ദാസരിലേക്കിടൂ, സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിലേക്കിടൂ, പരിമളമിയലാം ജീവിതമലരിൻ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ, സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പ്രിയ സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ രഹസ്യങ്ങളുടെ ഫലം കനിവാർന്ന് ഞങ്ങൾ ഉളവാക്കുന്നുവല്ലോ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകൾ വിശുദ്ധമായ ഈ കാഴ്ച ദ്രവ്യങ്ങൾക്ക് യോജിച്ചതാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹീം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റ ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപരാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസൻ ജോൺ റോച്ചയെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായ അവിടത്തോടൊന്നായിത്തീർന്ന ഈ സഹോദരനെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഞങ്ങളുടെ ദേശങ്ങളുടെ മേലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും, മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹീതർ. കർത്താവേ, അങ്ങേന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
മൃദുവായി നീ തൊടുകിൽ എന്നെ ആത്മം സൗഖ്യം നേടും ഹൃദയം ഇനി എന്നും നിൻ വാസ ഗേഹമാകും കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നു ഞാൻ മൃദുവായി നീ തൊടുകിൽ എന്നെ ആത്മം സൗഖ്യം നേടും ഹൃദയം ഇനി എന്നും നിൻ വാസ ഗേഹമാകും ആത്മനാശ ഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ ആത്മനാശ ഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ അഭയം ഈശോയുടെ തിരുഹൃദയ വണക്കം. പ്രാർത്ഥന. ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങേ മാധുര്യം നിറഞ്ഞ ഹൃദയം, അങ്ങേ മാതാവിൻ്റെ പരിശുദ്ധ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുന്നതുപോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിൽ മഹാപാപിയായി ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങു തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കുകയാൽ എൻ്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതിരിക്കുന്നതെങ്ങനെ? സ്നേഹം നിറഞ്ഞ ഈശോയെ, എൻ്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധമ്മയുടെയും സ്നേഹത്തിൽ നിലനിൽക്കുവാനും അങ്ങയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കയ്യേൽപ്പിച്ചതുപോലെ ഈശോ മറിയം ഔസേപ്പെ നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ കയ്യേൽപ്പിക്കുന്നുവെന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടെ ഉദ്ധരിച്ച് എൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടവരുത്തണമേ. ആമേൻ. സുഹൃത ജപം. തിരുഹൃദയത്തിന്നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയായി ഈശോയുടെ ദിവ്യഹൃദയത്തോട് അപേക്ഷിക്കുന്നതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം വഴിയായി അപേക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഈ ദിവ്യബലി ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയോടുള്ള നിരന്തര സ്നേഹത്താൽ ഒന്നായിത്തീർന്ന് എന്നും നിലനിൽക്കുന്ന ഫലം ഞങ്ങൾ പുറപ്പെടുവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ദേശം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർത്താവിന്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അഖില ജനത്തിനു മാതാവേ, അണയുന്നു നിൻ സന്നിധിയിൽ.
ക്രിസ്തേ അഖില ജനത്തിനു മാതാവേ അണയുന്നു നിൻ സന്നിധി